ഹായ് ഫ്രണ്ട്സ്, ടെക് ഓണർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു വീട്ടിൽ ഇൻവേർട്ടറും ബാറ്ററിയും ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എത്ര KVA എത്ര AH ബാറ്ററി വേണം, ഇത്ര ബാക്കപ്പിന് നിങ്ങൾക്ക് 3 മണിക്കൂർ ഉപയോഗിക്കണം കറണ്ട് പോയി കഴിഞ്ഞാലും, ഇപ്പോൾ എത്ര AH ബാറ്ററി വേണം, എത്ര KVA ഇൻവേർട്ടർ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾക്ക് ഉത്തരമായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻവേർട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് പോസ്റ്റ് എന്ന് ഉടനെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഉണ്ടല്ലോ, ഇതൊരു ലൂമിനസിൻ്റെ ഒരു UPS ഇൻവേർട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഫ്രണ്ടിൽ എന്തൊക്കെ കാണാൻ സാധിക്കാം. മെയിൻ സോണിൻ്റെ ഒരു സിഗ്നൽ കാണാം, UPS സോണിൻ്റെ ഒരു ഇത് കാണാം, പിന്നെ ചാർജിങ് UPS ഓവർലോഡിൻ്റെ ഒരു ഫോൾട്ട് ഇതുണ്ട്, സിഗ്നലുണ്ട്, ബാറ്ററി ലോ ഉണ്ട്, ഫ്യൂസ് ബ്ലോ ആണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേഷൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇത് എടുക്കുന്നുണ്ട് സർക്യൂട്ടിൽ. അതുപോലെ തന്നെ UPS ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ഒരു ഇൻപുട്ട് കണക്ട് ചെയ്യാൻ നമുക്കൊരു ഇൻപുട്ട് കണക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട്, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. പിന്നെ ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി 2 കേബിളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഒരു ഇൻവെർട്ടർ നമുക്ക് പുറമേ കാണുമ്പോൾ എന്ന് പറയുന്നത്. ഇൻവെർട്ടറിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് 1-2 കാര്യം, അതായത് തെറ്റിദ്ധാരണകൾ നമുക്ക് ഉള്ളത് മാറ്റിയെടുക്കാം. ഇപ്പോൾ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതൊരു കൺവേർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് DC ബാറ്ററിയിലുള്ള ഒരു എനർജിയെ കൺവേർട്ട് ചെയ്ത് നമുക്ക് AC മാറ്റിത്തരുന്നു എന്ന പരിപാടി മാത്രമേ ഒരു ഇൻവെർട്ടർ ചെയ്യുന്നുള്ളൂ. പലർക്കും അതൊരു പവർ ജനറേഷൻ അതിനകത്തുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളുള്ളതായിട്ട് നമുക്കറിയാം. ഇനി 2-ാമത്തെ എന്ന് പറയുന്നത്, ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നുവെങ്കിലും അതിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻവെർട്ടർ മാത്രമല്ല, അതിൽ ആദ്യം റെക്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്, അതായത് AC ആക്കുന്നുണ്ട്, പിന്നെ ബാറ്ററിയുടെ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നുണ്ട്, പിന്നീട് മാത്രമേ നമുക്ക് DC ആക്കി മാറ്റുന്ന അതായത് ഇൻവെർട്ടർ എന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അപ്പോൾ പൊതുവേ നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നുവെങ്കിലും അതിൽ 3 മെയിൻ പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാം. അപ്പോൾ പ്രവർത്തനം മനസ്സിലാക്കാനും നമുക്ക് ആദ്യം 2 തലത്തിൽ ചിന്തിക്കുന്നത്, അതായത് ഒന്ന് മെയിൻസ് ഉള്ളപ്പോഴും മെയിൻസ് ഇല്ലാത്തപ്പോഴും. ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത്? നമ്മുടെ മെയിൻ സപ്ലൈ, അതായത് KSEB സപ്ലൈ ആണെന്ന് വെച്ചോ, KSEB സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ചില ഉപകരണങ്ങൾ പ്രവർത്തിക്കണം. സപ്ലൈ ഇല്ല എങ്കിൽ നമുക്ക് വൈദ്യുതി ലഭിക്കണം. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാനും നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അതായത് ഒന്ന് മെയിൻസ് ഉള്ളപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നത്, പിന്നീട് മെയിൻസ് ഇല്ലാത്തപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നത്. പിന്നെ മെയിൻസ് ഉള്ളപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഇൻവെർട്ടറിൽ ആകെ 3 കണക്ഷനേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് ഒന്ന് നമ്മൾ മെയിൻ സപ്ലൈ കൊടുക്കുന്നു ഇൻപുട്ടായിട്ട്, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ നമ്മുടെ ബോർഡിലേക്ക് കൊടുക്കുന്നു, ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ഈ 3 കണക്ഷൻ മാത്രമേ നമ്മൾ ഇൻവെർട്ടറിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മെയിൻ സപ്ലൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മെയിൻ സപ്ലൈക്കുള്ളിൽ ഇതിനുള്ളിലൊരു സെൻസിങ് റിലേ ഉണ്ട്. അപ്പോൾ ആ റിലേ എന്ത് ചെയ്യും? സെൻസ് ചെയ്യും, അതായത് മെയിൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. മെയിൻസ് ഉണ്ട് എന്ന ആ റിലേക്ക് കോയിൽ സപ്ലൈ കിട്ടി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നേരെ നമ്മുടെ മെയിൻ സപ്ലൈ എടുത്ത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. അവിടെ ഒരു ഓപ്പറേഷനും നടക്കുന്നില്ല, നേരെ നമ്മളെ ബൈപ്പാസ് ചെയ്യും. നേരെ നമ്മുടെ വരുന്ന ഇത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലൂടെ നമ്മുടെ ഉപകരണങ്ങളിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ അവിടെ ഒരു റെക്ടിഫിക്കേഷൻ നടക്കും. ഈ ഉള്ള AC നമ്മൾ DC ആക്കി മാറ്റിയ ശേഷം ബാറ്ററിയിലേക്ക് കൊടുക്കും. അവിടെ ബാറ്ററി ചാർജിങ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററി ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫുള്ളായി കഴിയുമ്പോൾ അവിടെ കട്ട് ഓഫ്, അങ്ങനെ കുറച്ച് ഓട്ടോമേഷൻ പ്രോസസ്സുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മെയിൻ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക്കാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു മെയിൻസ് ഉള്ളപ്പോൾ സംഭവിക്കുന്നത്. അതായത് മെയിൻസ് ഉള്ളപ്പോൾ നേരെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിലൂടെ കിട്ടുകയും അതേസമയം തന്നെ അതിനെ റെക്ടിഫൈ ചെയ്ത് DC ആക്കി ബാറ്ററി ചാർജ് ചെയ്യുന്നു. ഇനിയാണ് മെയിൻസ് ഇല്ലാത്തപ്പോൾ, അതിനാണല്ലോ നമ്മൾ മെയിനായിട്ടും ഒരു ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത്. മെയിൻസ് ഇല്ലാത്തപ്പോൾ നമുക്ക് ലഭിക്കണം വൈദ്യുതി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സെൻസിങ് റിലേനെ മനസ്സിലാക്കും മെയിൻസ് ഇല്ല എന്ന്. ഇത് ഈ ബാറ്ററിയിൽ നിന്നുള്ള DC എടുത്തിട്ട് നമുക്ക് ഇൻവെർട്ട് ചെയ്യും, അതായത് AC മാറ്റും. എന്നിട്ട് ആ AC നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ഇൻവെർട്ടറിൻ്റെ ഒരു രസകരമായും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുതവും നമുക്ക് ഭയങ്കര ചിന്തിക്കാനൊക്കെ ഉള്ളൊരു കാര്യം വരുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു DC ആക്കി മാറ്റാൻ പറ്റുന്നത്? AC DC ആക്കുന്ന റെക്ടിഫിക്കേഷൻ നമുക്ക് പണ്ട് തൊട്ട് ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഹാഫ് വേവ് ബ്രിഡ്ജ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ഡയോഡിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതേസമയം ഇൻവെർട്ടർ അത്ര എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമായിരിക്കില്ല, അല്ലെങ്കിൽ ഇൻവെർട്ടർ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഒരു രസകരമായ കാര്യമുള്ളത്.
അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഡി സി എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് സിഗ്നലും എ സി എന്ന് പറയുന്ന തിരുമാലയൊക്കെ പോലെ ഓളം പോലെ ഒരു സൈനസോയിഡൽ സിഗ്നലുമാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രേറ്റ് ഒരു സിഗ്നൽ നമുക്ക് എങ്ങനെ സൈനസോയിഡൽ സിഗ്നൽ ആക്കി മാറ്റാൻ പറ്റും, അതാണല്ലോ അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് മനസ്സിലാക്കിയ ഒരു ലോഡ്, ഒരു ബൾബുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡി സി ബാറ്ററിയുണ്ട്. ആ ബാറ്ററിയുടെ പ്ലസ് മൈനസ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക നല്ല സ്പീഡിൽ. അപ്പോൾ അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ നമുക്ക് ലഭിക്കുകയെ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ആ ബൾബ് നമ്മളെ കത്തിയേക്കാം. അത് പൂർണ്ണതോതിൽ ഒരു എ സിയിൽ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ കത്തണമെന്നൊന്നുമില്ല, പക്ഷേ അവിടെ കത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഡി സിയെ ഒരു ഓൾട്ടർനേറ്റിംഗ് ആക്കി മാറ്റാം. എങ്ങനെ സ്വിച്ചിങ് ചെയ്ത് അതിൻ്റെ പൊളാരിറ്റി ഇങ്ങനെ മാറ്റി മാറ്റി നമുക്കൊരു ഡി സിയെ നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് സിഗ്നലാക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഇങ്ങനെ മെക്കാനിക്കലി നമുക്കിങ്ങനെ പൊളാരിറ്റി മാറ്റി വെക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇലക്ട്രിക്കലി അല്ലെങ്കിൽ ഒരു പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസുകൾക്ക് ഉപയോഗിച്ച് സ്വിച്ചിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പവർ ഇലക്ട്രോണിക് സ്വിച്ച്, അതായത് തൈറിസ്റ്റർ, എസ് സി ആർ എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് മോസ്ഫെറ്റ്, ഐ ജി ബി ടി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പൊളാരിറ്റി നമ്മളിങ്ങനെ സോഴ്സിൻ്റെ പൊളാരിറ്റി ഇങ്ങനെ പെട്ടെന്ന് 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 സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ ഒരു പൾസേറ്റിംഗ് ഡി സി സിഗ്നൽ ലഭിക്കുമെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ഇൻവെർട്ടർ ആക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു സർക്യൂട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സർക്യൂട്ട് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് ഒരു സോഴ്സ് ഉണ്ട്, ഡി സി സോഴ്സ്. അത് വരുന്നു എസ് വൺ, എസ് ടു, എസ് ത്രീ, എസ് ഫോർ എന്ന് പറഞ്ഞ നാല് സ്വിച്ച് ഉണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എസ് സി ആർ ആണ്. അതിന് പാരലായിട്ട് നമ്മൾ ഡയോഡ്സ് യൂസ് ചെയ്യുന്നു, ഡി വൺ, ഡി ടു, ഡി ത്രീ, ഡി ഫോർ. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറിസ്റ്റർ അല്ലെങ്കിൽ എസ് സി ആർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വീഡിയോയിൽ നോക്കാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗേറ്റ് പൾസ് കൊടുക്കുമ്പോൾ മാത്രം അത് കണ്ടക്ട് ചെയ്യുന്നൊരു രീതിയാണ് ഒരു എസ് സി ആർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഈ എസ് വണ്ണിനെയും എസ് ടുവിനെയും ഓൺ ആക്കും. അപ്പോൾ എസ് വണ്ണും എസ് ടു ഓൺ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. അത് നമ്മുടെ ഡി സി സോഴ്സിലെ പോസിറ്റീവ് വന്നിട്ട് ലോഡിൻ്റെ, ലോഡെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ബൾബായിട്ട് തന്നെ മനസ്സിലാക്കിക്കും. ഇപ്പം ബൾബിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പോസിറ്റീവും കിട്ടും, എസ് ടു വഴി നെഗറ്റീവ് കയറി നമുക്ക് ബൾബിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് നെഗറ്റീവും കിട്ടും. അത് അങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമുക്കൊരു ഇത് കിട്ടി. അതേസമയം പെട്ടെന്ന് തന്നെ നമ്മളത് എസ് വൺ, എസ് ടു ഓഫ് ചെയ്ത് എസ് ത്രീ, എസ് ഫോർ ഓൺ ആക്കി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ പൊളാരിറ്റി റിവേഴ്സ് ആകും. എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ ലോഡിൻ്റെ ലോഡെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എസ് ഫോർ വഴി കയറി നെഗറ്റീവ് വരികയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എസ് ത്രീ വഴി കയറി പോസിറ്റീവ് വരികയും ചെയ്യും. അതായത് നമുക്ക് മുമ്പേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവും ആയിരുന്നുവെങ്കിൽ ഇപ്പം റൈറ്റ് സൈഡിൽ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും. ഈ പൊളാരിറ്റി ചേഞ്ച് ആയി. അപ്പോൾ ഇങ്ങനെ ഈ എസ് വൺ, എസ് ടു, എസ് ത്രീ, എസ് ഫോറിൻ്റെ സ്വിച്ചിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഒരു ഡിഫറെൻറ്റ് പൊളാരിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ലോഡിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് അല്ല, അതൊരു സ്ക്വയർ വേവ് ആണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക. ആ സ്ക്വയർ വേവിനെ വീണ്ടും നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് ഫിൽട്ടർ ഒരു പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മളൊരു സൈൻ വേവ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മെയിൻസ് ഉള്ളപ്പോൾ നേരെ ബൈപ്പാസ് ചെയ്യുന്നു, ബാറ്ററി ചാർജ് ചെയ്യുന്നു. മെയിൻസ് ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യുന്നു? ബാറ്ററിയിൽ നിന്ന് ഡി സി എടുത്ത് അതിനെ ഇൻവെർട്ടർ ചെയ്യുന്നു. അതായത് ഈ സ്വിച്ചിങ് വെച്ചിട്ട് നമ്മളൊരു ഒരു ഒരു സ്ക്വയർ വേവ് സിഗ്നൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്ത് പിന്നെ ഒരു സൈൻ വേവ്. അപ്പോൾ ഇനി ഇൻവെർട്ടർ പലതരമുണ്ട്. ഇപ്പം റെക്ടിഫിക്കേഷൻ്റെ വെച്ചിട്ട് തന്നെ ഹാഫ് വേവ്, ഫുൾ വേവിൻ്റെ ഇതുണ്ട്. അതുപോലെ തന്നെ ലോഡ് അനുസരിച്ചിട്ടാണ് സിംഗിൾ ഫേസ് ഇൻവെർട്ടറുണ്ട്, ത്രീ ഫേസ് ഇൻവെർട്ടറുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറുണ്ട്, സ്ക്വയർ വേവ് ഇൻവെർട്ടറുണ്ട്, മോഡിഫൈഡ് ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തലത്തിലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെർട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടറിൻ്റെയൊക്കെ ഒരു ബോർഡ് ഓരോ ബ്രാൻഡിനെ എടുത്ത് നോക്കിയാലും നമുക്ക് പല ഡിഫറെൻ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. എല്ലാവരും പല ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ബോർഡ് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷേ നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്തായാലും ഇതിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ്, ഒരു ഇൻവെർട്ടറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.